കണ്ണുകളിൽ തേനൂറണം. നിറങ്ങളിൽ നീരാടണം, സ്വരങ്ങളിൽ തേനൂറണം, സ്വർഗമീ മണ്ണിൽ തേടണം. ഉത്സവങ്ങളായി തിരങ്ങൾ മാറാ, മനസ്സിനുള്ളിലും സുഖം പതഞ്ഞു പൊങ്ങണം. നിറങ്ങളിൽ നീരാടണം, സ്വരങ്ങളിൽ തേനൂറണം. സ്ഥലങ്ങൾ മോന് ശ്രുതി ചേരാതാകുന്നുണ്ട്. ഇപ്പൊ പല്ലവി ആയാലും ഇപ്പൊ ചരണത്തിന്റെ ആണെങ്കിലും ആ എൻഡ് ആ ലൈൻ ആ നോട്ട് മോൻ കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യണം മക്കളെ. പ്രത്യേകിച്ച് പറയാൻ പാനപാത്രം എപ്പോഴും നിറയ്ക്കുവാൻ വരുന്നില്ലേ, അത് ഒന്ന് ഒന്ന് പാടാമോ ആ സ്ഥലം. എപ്പോഴും കുറച്ച് അത് കുറച്ച് കുറഞ്ഞായിരിക്കുന്നു ആ നോട്ട്, അത് ഹിറ്റ് ചെയ്യണം കൃത്യമായിട്ട്. നന്നായിരുന്നു മൊത്തത്തിൽ ആ ഡാൻസ് ചെയ്യാനുള്ള ഒരു വെമ്പൽ കൊള്ളുന്ന ഹൃദയം താങ്കളുടെ ഉള്ളത് ഞങ്ങൾ അറിയുന്നു. അതങ്ങ് ചെയ്തുകൂടെ? അപ്പൊ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാലോ, ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു. മക്കള് ചെയ്താൽ നന്നാവിടാ, നിനക്ക് ഉള്ളിൽ ഒരു നർത്തകനെ വിളിച്ചിരിപ്പുണ്ട്, അവനങ്ങ് ചാട്ടക്കുടഞ്ഞ് എണീറ്റൊന്ന് ആടട്ടെ. വലിച്ചു വെളിയിലിട അവനെ. അത്രേ ഉള്ളു മക്കളെ. അപ്പൊ അത് രസമുണ്ടായിരുന്നു, ചരിത്രങ്ങളിൽ ഇഷ്ടമായി. കേദാരു, എന്തോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കേദാരു, നല്ല കോൺഫിഡൻസ് ഉണ്ട്, സൗണ്ട് നല്ലോണം, നല്ല ഒരു ത്രോ ഉണ്ട് വോയിസിലെ. ഇപ്പോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ചില ചില കാര്യങ്ങൾ ഈ അനുപല്ലവിയിലും ചരണത്തിലും ഈ ഉണ്മയെന്നതിന്ന്
വാക്ക് വരുന്നില്ല, അത് കറക്റ്റ് ആയിട്ട് വന്നില്ല രണ്ട് സ്ഥലത്തിലും. ഇന്നലത്തെ സാവർണം പൊലിഞ്ഞ തീ നാളം ഉന്മയെന്നതിന്നാണല്ലോ, ഉന്മയെന്നതിന്നാണല്ലോ, അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഉന്മയെന്നതിന്നാണല്ലോ ലാസ്റ്റ് വാക്ക് അവർ പറഞ്ഞു അല്ലേ, ആ മെള്ളില് ആ ഒരു നോട്ട്, അതല്ലാതെ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു, വോയിസിന്റെ ടോൺ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി പക്ഷെ കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ ഈ പാട്ട്, ഈ പെർഫോമൻസ് റൗണ്ടിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ആറ്റിറ്റ്യൂഡാണ്, ആ പാട്ടിന് വേണ്ട ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജും, അത് എന്ത് പെപ്പി സോങ് ആണോ, വാക്കുകൾ എങ്ങനെ പറയണം, കുറച്ചുകൂടി അത് കടമുടാന്ന് പറയാം ചില വാക്കുകൾ അല്ലേ. അപ്പൊ ആ പെപ്പിനെസ് നമ്മൾ എങ്ങനെ കൂട്ടാം, അങ്ങനെ അതൊന്ന് ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കേദാരു, എന്തോ നീ ഒരു ഡാൻസ് ഗാരു, ഡാൻസ് കളിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം. രണ്ട് സ്റ്റെപ്പ് വെക്കും പിന്നെ വേണോ വേണ്ട, അവരൊക്കെ എന്ത് വിചാരിക്കും ഇത്. പക്ഷെ എന്നാലും നീ ചെയ്യുന്നുണ്ട്, രസമുണ്ട് ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് ലെവൽ മോണ്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്, നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മളുടെ കോമ്പറ്റീഷൻ മറ്റാളുകളായിട്ടല്ല, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ആ ഒരു സ്പേസിനേക്കാളും ബെറ്റർ ആയിരിക്കണം. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ സന്തോഷം. അതിനാണ് ഞാൻ നിനക്ക് പുതിയ പേരിട്ടത്, കേദാരു നീ ഒരു ഡാൻസ് ഗാരു. മീനൂട്ടിക്ക് ഇപ്പോഴാ കത്തിയത്, അണ്ണാച്ചി എന്ന് പറയുന്നതിന്റെ ഒരു സാധനമാണ് ഗാരു. അത് തെലുങ്കിലല്ലേ, ഇംഗ്ലീഷിനുണ്ട് ഗാരു, കങ്കാരു. മീനൂട്ടി ഞാൻ പറഞ്ഞില്ല ആരായിരുന്നു. ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സോങ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെയുള്ള മൈനർ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയില്ല. ഓൾറെഡി അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെങ്കിലും മോനെ നല്ലൊരു പാട്ട്, ഒരു പെപ്പി സോങ് അവതരിപ്പിക്കാൻ സാധിച്ചു. മോൻ്റെ തരളിതമായ ഹൃദയത്തെ ഒന്ന് ആ ദാഹം തീർക്കാൻ ഡാൻസ് ഹൃദയമെടുത്ത് വെളിയിലിടണം, ഡാൻസ് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയം, അതിനെ ഒന്ന് പേസിഫൈ ചെയ്യാൻ ഈ ഒരു പെർഫോമൻസ് സഹായിച്ചു. നിനക്ക് നിന്റെ മനസ്സിൽ ഒരു ഡാൻസ് മാസ്റ്റർ വിക്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവ ഗോഡ് ബ്ലെസ് യു മോനെ. കേദാർനാഥ് ഡാൻസ് ഗാരു, അടിപൊളി പേര്. ഇത്തരം പാട്ടുകളുടെ മന്നൻ അല്ലെങ്കിൽ ഇത്തരം പാട്ടുകളുടെ വില്ലാളി വീരനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ആരാണ്? അതായത് ഇങ്ങനെ റിത്തമിക്കായ പാട്ടുകൾ ആ ഓൺ ബീറ്റിൽ കറക്റ്റായിട്ട് അക്ഷരങ്ങൾ പാടുന്ന അദ്ദേഹത്തെ പോലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വേറെ പാട്ടുകാരില്ല. അപ്പൊ ഓരോ സ്ഥലങ്ങളും നിറങ്ങളിൽ താരാടട ആ ഓൺ ബീറ്റ് വരും കൃത്യമായിട്ട് അക്ഷരങ്ങൾ. ശ്രീകുമാരേട്ടൻ പാടുന്നതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്. മോനെ അതുപോലെ പാടണം. പല സ്ഥലങ്ങളും നമ്മളെ ട്യൂണിന് വേണ്ടി മോനിങ്ങനെ മെലഡി ആക്കാൻ നോക്കുമ്പോൾ ആ ബീറ്റിൽ അക്ഷരങ്ങൾ വന്നിങ്ങനെ ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പം മോൻ പാടിയത് നല്ലതായിരുന്നു.